വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ അപ്പൊ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു അവിയലിൻ്റെ റെസിപ്പിയാണ് അതായത് ഒരു കറിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കുക്കർ അവിയലാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ഈസിയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കർ അവിയലാണ് ഇത് തുടക്കക്കാർക്കൊക്കെ ഇത് അതായത് കുക്കിങ്ങിൽ ആദ്യമായിട്ട് പരീക്ഷണം നടത്തുന്നവർക്കൊക്കെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ പറ്റും അതായത് ബാച്ചിലേഴ്സിനും ഒക്കെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് ഈ കുക്കർ അവിയൽ അപ്പോൾ ഈ കുക്കർ അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നും നമുക്ക് വീഡിയോയിലൂടെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് യുക്മാ കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട് അതുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന് കാണും ഓൾ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തിയും അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എന്താണെന്ന് കാണാനും പറ്റും അപ്പോൾ നമുക്കൊരു അടിപൊളി കുക്കർ അവിയൽ അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് സ്വാദിഷ്ടമായിട്ടുള്ളൊരു അവിയൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു റെസിപ്പി അപ്പോൾ ഞാനത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഒരു പ്രഷർ കുക്കറാണ് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൻ്റെ ഒരു ചെറിയ ഒരു ചെറിയ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യമായി കുക്കറിൽ നമ്മൾ എടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കും ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഈ കഷ്ണത്തിലൊക്കെ നമുക്ക് ഈ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് വരാനും അതായിരിക്കും ഇതിൻ്റെ ഒരു അവിയലിൻ്റെ ഏറ്റവും നല്ലൊരു ഫ്ലേവർ അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില കറിവേപ്പില തണ്ടോട് കൂടിയോ അല്ലാതെയോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇടാൻ പോകുന്നത് അപ്പോൾ എല്ലാം കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വെള്ളരിക്കയുണ്ട് വഴുതനങ്ങയുണ്ട് ചേനയുണ്ട് മുരിങ്ങക്ക പയറ് എന്താ പറയുന്നത് പടവലങ്ങ അങ്ങനെ എല്ലാ കൂട്ടവും ഇതിനകത്ത് ഉണ്ട് നമുക്ക് അവിയലെന്ന് പറയുമ്പോൾ അവിയലിനകത്ത് എല്ലാ സാധനങ്ങളും ചേർക്കും ഇത് മുഴുവൻ നമുക്കിനകത്ത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ കഷ്ണത്തിലോട്ട് ആവേശത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇപ്പം ഇത്ര ഉപ്പാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഉപ്പൊക്കെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇപ്പം ഞാൻ എരിവില്ലാത്തതാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എരിവുള്ള മുളകും മുളക് പൊടി ഇടുന്നതിനും കുഴപ്പമൊന്നുമില്ല ഞാൻ കാശ്മീരി ചില്ലിയാണ് കുറച്ചിട്ടിരിക്കുന്നത് ഇനി രണ്ട് മൂന്ന് പച്ചമുളക് ഇങ്ങനെ നെടുവ് കയറിയതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ കുക്കർ അവിയലാണ് തയ്യാറാക്കുന്നത് എൻ്റെ വീഡിയോയിൽ ഞാൻ കൽച്ചട്ടിയിൽ അവിയൽ വെക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക വെള്ളം അധികമാകരുതോ ഒരിക്കലും അവിയലിന് അപ്പം നമുക്ക് ഞാൻ എത്ര വെള്ളമൊഴിക്കുന്നത് കാണിച്ചു തരാം ഞാൻ ഈ കപ്പിന് ഏകദേശം ഒരു അരക്കപ്പോളം അരക്കപ്പിന് മുകളിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവൻ ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഇതെല്ലാ കഷ്ണത്തിലും വെള്ളമുള്ള കഷ്ണം തന്നെയാണ് അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണമെന്ന് പറയുന്നത് അപ്പം ഏകദേശം ഒരു അരക്കപ്പിന് മുകളിൽ കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളും അത്രയും വെള്ളം മതി കാരണം നമ്മൾ ഇങ്ങനെ ചരിക്കുമ്പം തന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഇത് കാണാൻ പറ്റും അപ്പം കുക്കറിൻ്റെ ഒരു കാൽഭാഗത്തിന് താഴെ വെള്ളം നിന്നാൽ മതി കഷ്ണങ്ങൾക്കെല്ലാം വെള്ളമുണ്ട് അധികം വേവില്ലാത്ത കഷ്ണമാണ് അതുപോലെ തന്നെ എല്ലാ കഷ്ണങ്ങളും നല്ല നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒറ്റ വിസിൽ തന്നെ ഇത് വേവും ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ വരെ വേവാൻ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കുക്കറിൻ്റെ ഒരു വിസിൽ വന്നു കഴിഞ്ഞു ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ് ഇനി ഒരു അഞ്ച് ഇതൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കണം ശേഷം മാത്രമേ നമ്മളിത് തുറക്കാവുള്ളൂ കാരണം കഷ്ണങ്ങളെല്ലാം ഇനി വേഗം ഈ ഒരു പ്രഷറിലായിരിക്കും അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് പ്രഷർ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവൂ നമ്മുടെ അവിയലിൻ്റെ കുക്കർ തുറക്കുമ്പോഴത്തേനും നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങയാണ് നമുക്കൊരു അരമുറിയോളം തേങ്ങ എടുക്കാം അവിയലിന് എപ്പോഴും തേങ്ങ നല്ലതാണ് കൂടുതലും അപ്പൊ തേങ്ങായ കുറച്ചൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ കഷ്ണത്തിൽ ഇട്ടിട്ടുണ്ട് എങ്കിൽ അരപ്പിന്റെ ഒരു മഞ്ഞളിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾ എടുത്തിരിക്കുന്നത് കുറച്ച് ജീരകം രണ്ട് മൂന്ന് ചുമന്നുള്ളി ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ചതച്ച് എടുക്കാം അധികം അരയുണ്ട് അവിയലിൻ്റെ അരപ്പ് അപ്പം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ച് എടുക്കാം അതുപോലെ തന്നെ അവിയലിൻ്റെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മുളക് പൊടിയോ സാധാരണ ഉണക്കമുളകോ ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് ഇപ്പം ഞാൻ രണ്ട് പച്ചമുളകാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഇനി ഒന്നുകൂടെ നമുക്കൊന്ന് കൃഷി ചെയ്തെടുക്കാം നമ്മുടെ കുക്കറൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് നമുക്കിതിൻ്റെ വെയ്റ്റൊക്കെ എടുത്തിട്ട് ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ അവിയൽ എന്തായി നോക്കാം കണ്ടോ അപ്പം നമ്മുടെ അവിയൽ നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് നിങ്ങൾ വെള്ളം ഇതിലും കുറച്ചും കൂടെ കുറച്ചൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പം കഷ്ണത്തിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞ് ചേർക്കാം ഞാനിപ്പോൾ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മാങ്ങയൊക്കെ ഉള്ള സമയത്ത് ഇതിനകത്ത് മാങ്ങ ഇടാം അപ്പം ഞാൻ കുറച്ച് പുളി ഒഴിക്കാം പുളി അധികം വേണ്ട ഞാൻ കുറച്ച് പുളിയാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ സാമ്പാർ വെക്കുന്നുണ്ട് അതിനാണ് പുളി കുറച്ച് കൂടുതലിട്ട് വെച്ചത് ഇപ്പം എന്തായാലും നിങ്ങൾ കറക്റ്റിനുള്ള പുളി ഒഴിക്കാവുള്ളൂ അവിയേലിന് പുളി കൂടിക്കഴിഞ്ഞാൽ കൊള്ളൂല അപ്പോൾ നമുക്കതിന് പുളി കുറയ്ക്കാനൊന്നും പറ്റിയാലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു അരവിലെ അവിയലിന് അരയ്ക്കാവുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടാമതാണ് ഞാൻ പച്ചമുളകൊക്കെ കിട്ടുന്നത് പച്ചമുളകൊന്നും അധികം അരഞ്ഞു പോകരുത് അപ്പോൾ തേങ്ങയൊക്കെ ഈ ഒരു അരവിലാണ് അരച്ചിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാനിത് മുഴുവനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അരപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നമ്മളൊത്തിരി കുഴച്ചങ്ങോട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതൊന്നിങ്ങനൊന്ന് വിളക്കി ചേർത്ത് കൊടുക്കുക അപ്പോൾ പുളിയും അരപ്പും എല്ലാം കൂടെ ഈ സമയത്ത് വേണം നന്നായിട്ട് പിടിക്കാൻ ഇനി നമുക്ക് ഗ്യാസ് അധികം കത്തിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കാണുമ്പോൾ അറിയാം ഒരു തിള വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം അധികം തിളച്ച് നമ്മുടെ അരപ്പൊന്നും എന്താ പറയുക തേങ്ങയുടെ സ്വാദൊക്കെ അതിനകത്ത് തന്നെ കിടക്കണം അപ്പം ഒത്തിരി തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും നമ്മൾ കൽച്ചട്ടിയിൽ അവിയൽ വെക്കുന്ന പോലെ തന്നെ സെയിം മെത്തേഡിലാണ് നമ്മളിപ്പം കുക്കറിൽ അവിയൽ വെച്ചിരിക്കുന്നത് കഷ്ണങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ ഒരുക്കി വെക്കണം അപ്പം ഈ ഒരു അവിയലിന് അഞ്ച് മിനിറ്റ് സമയം മാത്രം മതിയാവും അപ്പം ഇനി ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കാരണം ആദ്യം നമ്മൾ കറിവേപ്പില ധാരാളം ചേർത്തിട്ടുണ്ടായിരുന്നു അവിയലിന് ഏറ്റവും ഫ്ലേവർ വരേണ്ടത് കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒഴിച്ചുകൊടുത്ത് തുറന്ന് വെക്കാൻ പാടില്ല കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഫ്ലേവർ ഇതിനകത്ത് തന്നെ ഇറങ്ങണം അതിനായിട്ട് ഞാൻ കുക്കർ വീണ്ടും ഒന്ന് അടച്ച് വെക്കുകയാണ് നമുക്കിങ്ങനെ ഇനിയിപ്പം വിളമ്പുന്ന സമയത്ത് എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇങ്ങനെ തന്നെ അടച്ച് ഞാൻ വെക്കുകയാണ്

അപ്പോൾ നമ്മുടെ ആ എല്ലാ കാര്യങ്ങളും തീർന്നിട്ടുണ്ട് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് ഇത് തുറന്നു നല്ല സ്മെല്ലാണ് ഈ ഒരു കുക്കർ അവിയലിന് നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു കുക്കർ അവിയൽ തയ്യാറാക്കി നോക്കിയിട്ട് നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ തേരുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു അടിപൊളി കുക്കർ അവിയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ